കൊല്ലം ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ രണ്ടു മരണം. കുന്നിക്കോട് സ്വദേശിനി സജിനയും വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം എ റഹീംകുട്ടിയുമാണ് മരിച്ചത്. റെയിൽവേ ട്രാക്കിൽ വീണ എ റഹീംകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സജിനയും അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി മനോജാണ് ചേരുന്നത്. മനോജ്, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരാളുടെ ജീവൻ കൂടി പൊലിഞ്ഞു പോവുക, അത്യന്തം ദാരുണമായ സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് വിശദമാക്കാമോ? കിരണം, ഉച്ചയ്ക്ക് 2:30 നാടിനെ നടുക്കിയ ഈ ദയനീയ സംഭവം ഉണ്ടാകുന്നത്. റഹീംകുട്ടിയും അദ്ദേഹത്തിന്റെ തന്നെ വാർഡിൽ തന്നെ റോഡറായ സജീനയും കൊല്ലത്ത് പോകുന്നതിനായി ആവണീശ്വരത്തെ 2 പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്നു. 1 പ്ലാറ്റ്ഫോമിൽ ഗുരുവായൂരിൽ നിന്ന് പുനലേക്ക് വരുന്ന ട്രെയിൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ക്രോസിംഗ് നടക്കുന്നത്. 2 ട്രാക്കിലേക്ക് പുനലൂരിൽ നിന്നും കൊല്ലത്തിലേക്ക് ഉള്ള ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ റഹീംകുട്ടിയുടെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയും അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ട്രാക്കിലേക്ക് വീഴുകയും ചെയ്തു. റഹീംകുട്ടി ട്രാക്കിൽ നിന്നും ഫോൺ എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ട്രെയിൻ അടുത്തെത്തിയിരുന്നു. ഇത് കണ്ടുകൊണ്ട് റഹീംകുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സജീന ശ്രമിക്കുന്നത്. സ്വതവേ ശരീരഭാരം കൂടുതലുള്ള സജീന ബാലൻസ് തെറ്റി ട്രാക്കിലേക്ക് വീഴുകയും റഹീംകുട്ടി ട്രാക്കിലേക്ക് വീണ സജീനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് റഹീംകുട്ടിയുടെ കാല് പ്ലാറ്റ്ഫോമിനടിയിൽപ്പെട്ട് അറ്റുപോവുകയും സജീന പ്ലാറ്റ്ഫോമിൽ വീണുപോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് രണ്ടുപേരും അപകടത്തിൽപ്പെടുകയും അതിദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നത്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു മറ്റേയാളുടെയും അപകടം അല്ലേ? രണ്ടുപേരും പരസ്പരം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യം റഹീംകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സജീന ശ്രമിക്കുകയും സജീന ട്രാക്കിലേക്ക് വീഴുന്നത് സജീനെ രക്ഷിക്കാൻ റഹീംകുട്ടി ശ്രമിക്കുകയും ചെയ്യും. നിർഭാഗ്യവശാൽ രണ്ടുപേരും ട്രെയിൻ അടിയിൽപ്പെടുകയായിരുന്നു. അതിദാരുണമായ ഒരു അന്ത്യമാണ്, നാടിനെ നടുക്കിയ ഒരു അന്ത്യമാണ്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നിലവിലത്തെ മെമ്പറുമാണ് റഹീംകുട്ടി. നാടിന് ഏറെ പ്രിയപ്പെട്ടവനാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമല്ലേ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു റഹീംകുട്ടി. ശരി, മനോജാണ് പുല്ലൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.